ഈ കൊറോണ കാലത്ത് ഞങ്ങളൊരു മീലാദ് പ്രോഗ്രാം റൂമിൽ വെച്ചിട്ട് നടത്തുകയുണ്ടായി. അതൊന്ന് കണ്ടു നോക്കൂ എങ്ങനെയുണ്ട് എന്ന് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയി രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തൊരു ബെല്ലൈക്കണം അമർത്തുക. നല്ല കമൻറ്റ് നോക്കിയിട്ട് ഞങ്ങൾ രണ്ടാൾക്കാരെ സെലക്ട് ചെയ്തിട്ട് അവർക്കൊരു സമ്മാനം എത്തിച്ചേരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ ഇരുന്ന് കാണും, സ്കിപ്പ് ചെയ്യാതെ കാണണേ. അസ്സലാമലൈക്കും. നമ്മുടെ നബിദിനം പരിപാടികൾ ആരംഭിക്കുന്നതിനായി ആദ്യമായി ഖലാഅത്ത് പാരായണത്തിന് വേണ്ടിയിട്ട് الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها وضع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والحب ذو الحسف والريحان فبأي آلاء ربكما تكذبان. അടുത്തതായി നമ്മുടെ ഈ മഹത്തായ പരിപാടിയിലേക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിട്ട് ഇസ്മായിൽ പ്രത്യേകം വേദിയിലേക്ക് സാധന ക്ഷണിച്ചു. നമ്മുടെ പതിനഞ്ച് സ്ത്രീയിലെ ഓരോ സഹോദരങ്ങൾ ഒരുമിച്ച് കൂടിയുള്ള ഈ നബിദിന പരിപാടി 1495 ജന്മദിനാഘോഷം. ഇതിനു മുന്നേ ഒരു ആഘോഷം ഇതുവരെക്കും ഉണ്ടായിട്ടില്ല. ഇന്ന് കോവിഡ് കാലഘട്ടമായതിൻ്റെ പേരിൽ സഹോദരങ്ങളെല്ലാം ഒത്തുകൂട്ടി ചെറിയ പരിപാടികൾ നടത്താം. ഈ ഒരു വേദി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. അസ്സലാമു അലൈക്കും. അടുത്തതായി നമ്മുടെ ഈ മഹത്തായ പരിപാടിയിലേക്ക് അധ്യക്ഷത സ്ഥാനം വഹിക്കാൻ വേണ്ടിയിട്ടും സ്വാഗത സംഘം കൺവീനറുമായ മിസ്റ്റർ ലബീബ് കാലിക്കറ്റ്. السلام عليكم ورحمة الله وبركاته. بهوانيا أستاذ ماري കൂട്ടുകാരെ, ഇന്ന് നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1495 ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിലാണ്. ഇന്ന് ലോകമെങ്ങും കോവിഡ് പ്രതിരോധ കാരണത്താൽ ഘോഷയാത്രകളും നബിദിന പരിപാടികളും നിർത്തിവെച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ റൂമിൽ നമ്മൾ മാതൃക കാണിച്ചു കൊടുക്കുകയാണ്. അമ്പിളിമാനം പൂത്തല്ലോ, ഇന്ന് മെഹബൂബ് മുത്തു റസൂലി പിറന്നാളാണല്ലോ. മഹിളകൾക്കെന്നും മോചനം നൽകി മാതൃക കാട്ടിയ നേതാവായ സർവലോക പരിപാലകന സുബ്ഹാനവന്നേ സർവസ്തുതിയും സുബ്ഹാനവന്നേ സർവനിർമ്മം പരിപാലിക്കാൻ നീയയക്കുന്നു. അല്ലാഹുവിൻ്റെ ഇഷ്ടദാസരെ മണ്ണിൽ സമ്മാനിക്കുന്നു. കാലത്തെ ഉരുളിൽ കഴിയും ദേശത്തെ
Sabah 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 sab